ലഡപ്പ തരുവോ? ലഡപ്പ സോ ആക്ച്വലി ഞാൻ വന്നിട്ട് എൻ്റെ വീഡിയോസ് എല്ലാം മൊബൈലിലാണ് എടുക്കാറുള്ളത്. അപ്പം മൊബൈലിൽ മെമ്മറി എന്താ കുറയുമ്പം ഇല്ലെങ്കിൽ മെമ്മറി ഫുള്ളാവുമ്പം ഞാൻ ഒബ്വിയസ്ലി അത് ഡെലീറ്റ് ചെയ്യും. ഒരു വീഡിയോ എടുത്തിട്ട് അത് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നവരെ ആ ഫോണിൽ തന്നെ കാണും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡെലീറ്റ് ചെയ്തിട്ട് വേറെ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഫോണിൽ മെമ്മറിയൊക്കെ കുറവാണ്, അതുകൊണ്ടാണ്. സോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ നോക്കിയ 3 വീഡിയോസും എനിക്ക് ഡെലീറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ സോ പിന്നെയും 2 പ്രാവശ്യം ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ആൽബത്തിൻ്റെ വീഡിയോ കാണാൻ. സോ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് December 11, 2011 മേട്ടുപാളയം, അതായത് കോയമ്പത്തൂർ ആൻഡ് കണ്ണൂരിൻ്റെ കണ്ണൂരാണോ നീലഗിരി ഇടയിലുള്ള ഒരു സ്ഥലമാണ് മേട്ടുപാളയം. അവിടെ എന്താ അവിടെ വെച്ചാൽ ഞങ്ങൾ അവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനവിടെ കോയമ്പത്തൂർ ജോലിക്ക് പോവുമായിരുന്നു. പിന്നെ നമുക്കവിടെ ഒരു വീടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞങ്ങളുടെ വീട് അവിടെയാണ്. ശരിക്കും നേറ്റീവ് മേട്ടുപാളയമല്ല, പക്ഷെ നമ്മൾ വീട് വാങ്ങിയത് അവിടെയായിരുന്നു. ഇപ്പോൾ ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ അതുകൊണ്ട് നമ്മൾ മേട്ടുപാളയത്തായിരുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, സോറി എൻഗേജ്മെൻറ്റ്. ഇതാ ലഡപ്പ വന്നു, ലഡൂസ് വന്നു. സോ എനിക്ക് ഇതിൽ കാണുന്ന അത്രയും മണ്ണൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതിന് മുമ്പാണെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഒരു സമയത്ത് വീട്ടിൽ നമ്മുടെ കാര്യം ലവ് റോബിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് വീട്ടിൽ സമ്മതിച്ച് കഴിഞ്ഞപ്പം നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം കാരണം വിട്ടപ്പാ. സോ ആ ടെൻഷൻ ഫ്രീ സന്തോഷം എല്ലാം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നല്ലപോലെ വണ്ണം വെച്ചു. സോ ഞാൻ കോയമ്പത്തൂരിലും റോബിൻ വന്നിട്ട് ഖത്തറിലായിരുന്നു. ഞാൻ കോയമ്പത്തൂരിൽ ജോലി ചെയ്യുമായിരുന്നു. ആണോന്നാണോ ചോദിക്കുന്നത് ലഡപ്പ? ഞങ്ങൾ ലൊക്കേഷനൊക്കെ ചേഞ്ച് ചെയ്ത് ലഡപ്പനെ ലഡുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നാൽ ദേ നോക്ക് ലഡു, ഒരു രക്ഷയില്ല. ഞാൻ ഓർത്ത് ഈ റൂമിൽ കൊണ്ടുവന്നാലോ ലഡു ഒന്ന് ഡീവിയേറ്റ് ആവുമെന്ന്, ഒരു രക്ഷയില്ല. ലഡുവിന് ഇപ്പോഴും ആ ആൽബം തന്നെയാണ് എന്നാ മെയിൻ ഇൻട്രസ്റ്റ്. ആരാ ഇത്? ഇതാരാ? ആരാ പറ? ചവിട്ടുവാണോ അമ്മേനെ? ഇതാരാടാ? ഇതാരാ? ഇതാരാ? ആ ആരാ ഇത്? ഏ ആരാ ഇത്? ആരാ ബാ? ആരാ? ഇതാരാ ബേബി? ഇതാരാ? ഇതാരാ അഗ്ഗയോ? ഇതാരാ? മൂടി വെക്കാൻ അടച്ചു വെക്കാനാ? ഉള്ളൊരു സ്ഥലമാണ്. സോ ഇത് എന്താ അവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ വീടുണ്ട്. അപ്പം അവിടെ ആകുമ്പം എളുപ്പമായിരിക്കും എന്ന് ഓർത്തിട്ട് പിന്നെ എൻ്റെ അമ്മയുടെ ഫാമിലിയും അപ്പയുടെ ഫാമിലിയും ഒക്കെ കൂടുതൽ ആൾക്കാരെല്ലാം കോയമ്പത്തൂരൊക്കെയാണ്. അപ്പോൾ അവർക്ക് എളുപ്പമാവും, ഇവർക്കാണെങ്കിലും എളുപ്പമാവുമായിരിക്കും ഓർത്തിട്ട് നമ്മൾ അവിടെ തന്നെ മേട്ടുപാളയം വെച്ചു. സോ ഇത് ഇവിടുത്തെ ആൽബമാണ്. റോബിൻ്റെ വീട്ടിൽ കുറച്ച് പിള്ളേരും പിന്നെ അവിടുത്തെ ഫോട്ടോഗ്രാഫറൊക്കെ എടുത്ത് കുറച്ച് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു ആൽബമാണിത്. സോ ഇത് അമ്മയും അച്ചാച്ചനും പിന്നെ ഇതാ അമ്മയും അച്ചാച്ചനും ഞാനും റോബിനും പിന്നെ സിസ്റ്ററിനും കൂടെ ഉള്ള ഒരു ഫോട്ടോ. പിന്നെ ഇതാണ്, ഈ ഹാളിലാണ് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് നടന്നത്. ഇത് പിന്നെ റോബിൻ്റെ ഒരു കസിനാണ്. അപ്പം ഇത് എൻ്റെ അപ്പയും അമ്മയും. സോ അമ്മയ്ക്ക് നല്ല വണ്ണമുണ്ടായിരുന്ന ആ സമയത്ത്, അമ്മയ്ക്ക് നല്ലപോലെ തൈറോയിഡ് കൂടിയ സമയത്താന്ന് തോന്നുന്നു. അപ്പോൾ ഭയങ്കര വണ്ണമായിരുന്നു. ഇപ്പം നല്ലപോലെ ക്ഷീണിച്ചു, പക്ഷെ അപ്പം നല്ല വണ്ണമായിരുന്നു. സോ ആൽബം കാണുമ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ കണ്ടിട്ട് ഇപ്പം എത്ര നാളായി. എൻ്റെ അപ്പനെ ഡിസംബറിൽ കണ്ടത്, അമ്മേനെ ഫെബ്രുവരിയിലും. സോ ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന റോബിൻ ഞങ്ങൾ. ഞാനിത് ക്യാമറ ഓൺ ആക്കി അപ്പം ഈ ചെറുക്കം വരുവേ,
അതുവരെ അവിടെ കളിച്ചോണ്ടിരിക്കും. ദേ ഈ സാധനമൊക്കെ വെച്ച് കളിച്ചോണ്ടിരുന്ന ചെറുക്കനാണ്. ഞാനിത് ഓപ്പൺ ചെയ്ത് വീഡിയോ ഓൺ ആക്കി ഉടനെ കയറി വരും. സേ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന റോബിൻ. സോ നമ്മൾ ഒരുങ്ങിയൊക്കെ ആണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ എന്നെ കണ്ടില്ലല്ലോ. സോ എങ്ങനെയായിരിക്കും, ഇങ്ങനെ കെട്ടി ഒരുങ്ങിയൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ നോക്കി ഇങ്ങനെ കുറേ നേരം പാവം വെയിറ്റ് ചെയ്തിരുന്ന്. എന്നിട്ട് ആക്ച്വലി ചെറുക്കനും പിന്നെ ചെറുക്കൻ എൻ്റെ വീട്ടുകാർ പിന്നെ റോബിൻ്റെ വീട്ടുകാരും എല്ലാം ആദ്യം സംസാരിക്കും. അതൊരു ഫോർമലായിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് കെട്ടിച്ചു തരാനും താല്പര്യമുണ്ട്, നിങ്ങൾക്കുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും. അത് കഴിയുമ്പോൾ പിന്നെ പരിസം പോട്ടറതെന്ന് പറയും, അതായത് അവർ ഒരു സാരി കൊണ്ടുവന്ന് തരും. അത് എന്നിട്ട് എൻ്റെ അല്ല റോബിൻ്റെ അമ്മാവനും വൈഫും കൂടി എൻ്റെ അമ്മാവനും വൈഫിൻ്റെ കൈ കൊടുക്കും, അവർ എനിക്ക് തരും. എന്നിട്ട് ഞാൻ പോയി സാരി മാറിയിട്ട് വരും.